പിണറായി സർക്കാരിന് വീണ്ടും തിരിച്ചടി. നവകേരള സദസ്സിൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കരുതെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിദ്യാർത്ഥികൾ നാടിന്റെ സമ്പത്താണ്, അവരെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കരുത്. അക്കാദമിക് കരിക്കുലത്തിലില്ലാത്ത കാര്യങ്ങളിൽ ഉത്തരവിടാൻ സർക്കാരിന് അധികാരമില്ലെന്നും ഹൈക്കോടതി ഇതിനിടെ വിവാദ ഉത്തരവുകളെല്ലാം പിൻവലിക്കുമെന്ന് സർക്കാർ കോടതിയിൽ ഉറപ്പു നൽകി. രേഷ്മയുണ്ട്. രേഷ്മ, രാഷ്ട്രീയ പരിപാടികൾക്ക് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കരുത്, രാഷ്ട്രീയമായി വിദ്യാർത്ഥികളെ ഉപയോഗിക്കരുത്, കൃത്യമായ നിരീക്ഷണം ഇടക്കാല ഉത്തരവിൽ കോടതി നടത്തിയിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആളെ കൂട്ടാനായി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന സർക്കാർ നീക്കത്തിന് തിരിച്ചടി. മാത്രമല്ല, ജന ഈ നവകേരള സദസ്സ് അതൊരു രാഷ്ട്രീയ യോഗമാണ് എന്നത് കോടതി കൂടെ നിരീക്ഷണത്തിൽ ഒരു സൂചന കൂടി മുന്നോട്ട് വെക്കുന്നു അല്ലേ? ഉമേഷ്, ഈ നവകേരള സദസ്സിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെന്ന് മലപ്പുറം DEO അടക്കം പ്രധാനാധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഒരു സ്കൂളിൽ നിന്നും 200 കുട്ടികളെയെങ്കിലും നിശ്ചയമായിട്ടും പങ്കെടുപ്പിക്കണമെന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള പരാമർശങ്ങൾ. ഒപ്പം തന്നെ ഇടക്കാല ഉത്തരവും വന്നിരിക്കുന്നത്. പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളെ നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചില പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നാടിന്റെ സമ്പത്താണ്, അവരെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കരുത്. മാത്രമല്ല, ഈ അക്കാദമിക് കരിക്കുലത്തിൽ ഇല്ലാത്ത കാര്യങ്ങളിൽ ഉത്തരവിടാൻ സർക്കാരിന് അധികാരമില്ലെന്നും ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഹർജിക്കാരൻ ഉന്നയിച്ച ഒരു വാദമെന്ന് പറയുന്നത്, വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കുന്നത് അത് വിദ്യാഭ്യാസ ചട്ടങ്ങളുടെയും ബാലാവകാശ നിയമത്തിന്റെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതി ഇടപെടണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കരുതെന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ സർക്കാർ ചില നിലപാടും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത്, നിലവിൽ വിവാദമായിട്ടുള്ള എല്ലാ ഉത്തരവുകളും ഉടൻ തന്നെ പിൻവലിക്കുമെന്നാണ് AAJ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. തിങ്കളാഴ്ചയോടകം ഈ വിവാദമായിട്ടുള്ള ഈ കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്നുള്ള ഉത്തരവും ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ വിട്ടു നൽകണമെന്നുള്ള ഉത്തരവും എല്ലാം അത് പിൻവലിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഹർജികളും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ വിവാദ ഉത്തരവെല്ലാം പിൻവലിച്ചതിന് ശേഷം അത് രേഖാമൂലം തന്നെ സർക്കാർ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യും. എന്നാലും നവകേരള സദസ്സിൽ കുട്ടികളെ പൊരുവേലത്ത് നിർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതടക്കം വലിയ രീതിയിൽ പ്രതിഷേധമായിട്ട് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാലാവസ്ഥ കമ്മീഷൻ അടക്കം സ്വമേധയാ ഇടപെടുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ ഹൈക്കോടതി ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു തിരിച്ചടി തന്നെയാണ്. രേഷ്മ, ഈ പങ്കെടുപ്പിക്കരുത് എന്ന് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പങ്കെടുപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണല്ലോ പരാതി കോടതിക്ക് മുമ്പിലേക്ക് എത്തിയത്. ആ കാര്യത്തിൽ എന്തെങ്കിലും നടപടികൾ കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു? ഹർജി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, പ്രാഥമിക നടപടി. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ അടക്കം വിശദീകരണം നൽകേണ്ടി വരും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി പരിഗണിച്ച വേളയിൽ നിലവിൽ ഇനി അങ്ങോട്ട് ഈ ഉത്തരവ് നടപ്പാക്കുന്നതിലുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പങ്കെടുപ്പിച്ചതിലടക്കം ഈ കുട്ടികളെ പൊരുവേലത്ത് നിർത്തിയതിലടക്കം ആ വിഷയം കൂടി ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി വന്നിരുന്നു. അതിലടക്കം സർക്കാർ മുന്നോട്ട് വെച്ചത് ഇനി ഇത്തരത്തിൽ ഉള്ള ഒരു പ്രവൃത്തി ആവർത്തിക്കപ്പെടില്ല എന്നുള്ളതാണ്. എന്തായാലും അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച വീണ്ടും ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങളും ഒപ്പം തന്നെ ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷേപങ്ങളിലും കൂടുതൽ വ്യക്തമായിട്ട് ഹൈക്കോടതി വാദം കേൾക്കും. യെസ്, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സ്കൂൾ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നവകേരള സദസ്സ് മോടി കൂട്ടാൻ, കസേറ ആളെ തികയ്ക്കാനൊക്കെ നടത്തിയ സർക്കാർ നീക്കത്തിന് കോടതിയിൽ തിരിച്ചടി. കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാവണം എന്തായാലും രാവിലെ തന്നെ ഈ ഉത്തരവുകളൊക്കെ പിൻവലിക്കാൻ തയ്യാറാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. വിശദമായ വാദവും വിശദമായ കോടതിയുടെ ഇടപെടലും ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.